നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. ഗാസ യുദ്ധത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് നൽകാനുള്ള നീക്കം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ചീഫ് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ ആ ആവശ്യം ഇസ്രായേൽ തള്ളിയിരിക്കുകയാണ്. ഗാസയിൽ യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് മെയ് മാസത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും അറസ്റ്റ് വാറണ്ട് നൽകാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ചീഫ് പ്രോസിക്യൂട്ടറായ കരീം ഖാൻ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഹമാസിന്റെ മുൻനിര നേതാക്കളായ എഹ്യ സിൻവാർ, ഇസ്മായിൽ ഹനിയ, മുഹമ്മദ് ഡെയ്ഫ് എന്നിവർക്കെതിരെ യുദ്ധക്കുറ്റങ്ങളും മറ്റു കുറ്റകൃത്യങ്ങളും ആരോപിച്ചായിരുന്നു കരീം ഖാൻ വാറണ്ട് ആവശ്യപ്പെട്ടത്. എന്നാൽ നിലവിലിപ്പോൾ ഇവരിൽ എഹ്യ സിൻവാർ മാത്രമാണ് ജീവനോടെയുള്ളത്. ബാക്കിയുള്ളവരെയെല്ലാം കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ജൂലൈ 31 ടെഹ്റാനിൽ വെച്ച് ഹനിയ കൊല്ലപ്പെട്ടു. ഇതോടെ ഓഗസ്റ്റ് 2 പ്രോസിക്യൂട്ടർ ഹനിയയ്ക്കുള്ള അറസ്റ്റ് വാറണ്ട് അപേക്ഷ ഉപേക്ഷിച്ചതായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. ജൂലൈ 13 തെക്കൻ ഗാസയിൽ നടന്ന ഒരു ആക്രമണത്തിൽ മുഹമ്മദ് ഡെയ്ഫ് കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഹമാസ് ഇത് നിഷേധിച്ചു. നെതന്യാഹുവിനും ഗാലന്റിനുമെതിരായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളെക്കുറിച്ച് സ്വന്തമായ അന്വേഷണം നടത്താൻ ഇസ്രായേലിന് കഴിയുമെങ്കിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ആ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകാൻ സാധിക്കും എന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു നീക്കം ഇപ്പോൾ ഇസ്രായേൽ തള്ളിയിരിക്കുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട വിവരം. മറ്റു വാർത്തകൾ കൂടി നോക്കാം. ബെയ്റൂട്ടിൽ വ്യോമാക്രമണം ഘടിപ്പിച്ച് ഇസ്രായേൽ. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഹിസ്ബുള്ളയുടെ ലോജിസ്റ്റിക്കൽ ഹെഡ്ക്വാർട്ടേഴ്സ് തലവൻ സുഹൈൽ ഹുസൈൻ ഹുസൈനി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുകയാണ്. ഇറാനും ഹിസ്ബുള്ളയും തമ്മിലുള്ള ആയുധ കൈമാറ്റത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് ഹുസൈനി. കൂടാതെ ഈ ആയുധങ്ങളുടെ വിതരണത്തിന് മേൽനോട്ടം വഹിക്കുന്നതും ഹിസ്ബുള്ളയുടെ യൂണിറ്റുകൾക്കിടയിൽ അത്യാധുനിക ആയുധങ്ങൾ വിതരണം ചെയ്യുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ ഹുസൈനിക്കായിരുന്നു. ഹിസ്ബുള്ളയുടെ ജിഹാദ് കൗൺസിലിൽ ഹുസൈനി അംഗമാണ്. ഹിസ്ബുള്ള ലോജിസ്റ്റിക്സിന്റെയും അതിന്റെ വിവിധ യൂണിറ്റുകളുടെയും പ്രവർത്തനങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയുടെ നേതൃത്വം സുഹൈൽ ഹുസൈൻ ഹുസൈനിക്കായിരുന്നു. ഹിസ്ബുള്ളയുടെ യുദ്ധതന്ത്രങ്ങൾ നോക്കിയിരുന്ന വ്യക്തിയാണ്. മറ്റ് പ്രത്യേക പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ ഏറ്റവും സെൻസിറ്റീവായ പ്രോജക്റ്റുകളുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചതും സുഹൈൽ ഹുസൈൻ ഹുസൈനിയായിരുന്നു. മാത്രമല്ല, മറ്റൊരു വാർത്ത, യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണമുണ്ടായി. കരയിൽ നിന്ന് കരയിലേക്ക് ഉപയോഗിക്കുന്ന മിസൈലാണ് ഉപയോഗിച്ചത്. മിസൈൽ പ്രതിരോധ സംവിധാനം വഴി ഇത് തടഞ്ഞുവെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു. സെൻട്രൽ ഇസ്രായേലിന്റെ പലയിടങ്ങളിലും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സൈറൺ മുഴങ്ങി. ലബനനിൽ നിന്നും വടക്കൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും ഇപ്പോഴും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 135 റോക്കറ്റുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി വന്നത്. വടക്കൻ യമൻ കേന്ദ്രമാക്കിയ ഇറാൻ അനുകൂലികളായ ഹൂതികളാണ് മിസൈൽ ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം. കഴിഞ്ഞ മാസം പകുതിയോടെയും ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈൽ തൊടുത്തു. കഴിഞ്ഞ ദിവസം ഇറാൻ 200 മിസൈലുകളാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ട് തൊടുത്തത്. ഇസ്രായേൽ നഗരമായ ടെൽ അവീവിൽ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണമുണ്ടായി. യുദ്ധം കനക്കുകയാണ്. പശ്ചിമേഷ്യ അശാന്തമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.